Hi friends, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സാം ആയ ദിവസങ്ങളിൽ, അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലും പർട്ടിക്കുലർലി എക്സാം ആയ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണവുമായി വീട്ടിൽ പ്രത്യേകിച്ച് അമ്മമാർ അല്ലെങ്കിൽ തത്തുല്യമായ അമ്മയ്ക്ക് തുല്യമായ വ്യക്തി ഭക്ഷണം ആരാണോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരെ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ മക്കളെല്ലാവരും കൃത്യമായി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ ഇറങ്ങാവുന്ന ഒക്കെ മിക്കവാറും പാരൻസ് ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ ഇത് ഓർമ്മപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു എക്സാമിന് ഞാൻ ഹാളിൽ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥത, എന്തൊരു ഹെൽത്ത് അസ്വസ്ഥത തോന്നി. അപ്പോൾ ഒന്ന് ഒമിറ്റ് ചെയ്യാൻ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഓക്കെ കുട്ടിയെ പുറത്തേക്ക് വിട്ട് നമ്മൾ കുട്ടി ഒമിറ്റ് ചെയ്ത് വന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് കുട്ടി ഒമിറ്റ് ചെയ്തിരിക്കുന്നത് തലേ ദിവസം വീട്ടിൽ ഉണ്ടാക്കി ആ രാവിലെ കഴിച്ച് എക്സാമിന് വന്നിരിക്കുന്ന ആ ഫുഡാണ് ഒമിറ്റ് ചെയ്തത്. എടുത്തു പറയണ കുട്ടി ബിരിയാണി കഴിച്ചിരിക്കുന്നു രാവിലെ, അതാണ് ഒമിറ്റ് ചെയ്തിരിക്കുന്നത്. തലേ ബിരിയാണി കഴിക്കുക തെറ്റാണ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ കുട്ടിയോട് ചോദിച്ചപ്പോൾ രാവിലെ എന്താ കഴിച്ചത്, തലേ ദിവസം ഉണ്ടാക്കിയ ബിരിയാണി ചൂടാക്കി രാവിലെ കഴിച്ചതാണ്. എന്താണെന്ന് അറിയില്ല, അതൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു. സ്വാഭാവികമാണ്, കാരണം എക്സാം ആയ ദിവസങ്ങളിൽ എത്ര പഠിച്ച കുട്ടിയാണെങ്കിലും മനസ്സിത്തിരി ചഞ്ചലമായിരിക്കും. മാത്രമല്ല ഒരു ഒത്തിരി ആദി ആൻസൈറ്റി ഒക്കെ ഉണ്ടാവും. ആ സമയങ്ങളിൽ ഹെവി ആയ ഫുഡ് ദഹിക്കാൻ ഒത്തിരി ഒരു ബുദ്ധിമുട്ടാണ്, സ്ട്രെയിൻ ആണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചൊരു പെട്ടെന്നുള്ളൊരു റീസൺ, ഒരു കാരണം അതാണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതാണ് വീട്ടിൽ നോക്കാൻ മെയിൻലി ഫുഡ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അമ്മമാരോ തത്തുല്യമായ വ്യക്തികളോ ചിലപ്പോൾ അച്ഛനോ ആവാം. എങ്കിലും ആരാവട്ടെ, നമ്മുടെ വീട്ടിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പ്രധാനമായും നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കരുതും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം മാഗി നൂഡിൽസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം ഷവർമ പോലുള്ളതാണ്, KFC ആണ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളത് ഉണ്ടാക്കണം എന്നല്ല, നമ്മൾ നോർമലായി, അതായത് എളുപ്പം ദഹിക്കാവുന്ന, കഴിച്ചാൽ എളുപ്പം ദഹിക്കുന്ന, അതേസമയം ഇപ്പോൾ നമുക്കറിയാം ദോശ, ഇഡലി, പുട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്മൾ കോമണായി ഉപയോഗിക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റുകളുണ്ട്. അതിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചില ഐറ്റം ഉണ്ടാവും. അപ്പം നമ്മുടെ കുട്ടികൾ നോർമലി വീട്ടിൽ ഉണ്ടാക്കിയാൽ കഴിക്കുന്ന, ഇഷ്ടത്തോടെ കഴിക്കുന്ന എന്താണോ അത് മാത്രമേ എക്സാം ആയ ദിവസം ഉണ്ടാക്കാൻ പാടുള്ളൂ. ചില കുട്ടികൾക്ക് പാൽക്കഞ്ഞി അങ്ങനെയുള്ളതൊക്കെ, ഇതൊക്കെ എളുപ്പം ദഹിക്കുന്നതാണ്. അപ്പോൾ അതായത് കുട്ടികൾക്ക് എളുപ്പം ദഹിക്കുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഒരിക്കലും സാധ്യതകളില്ലാത്ത തരത്തിലുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും തലേന്ന് ഉണ്ടാക്കിയ ഫുഡ് എത്ര എക്സസ് ബാക്കിയുണ്ടെങ്കിലും ഒരുപക്ഷെ അത് ചൂടാക്കി വീട്ടിലെ മറ്റുള്ളവർ കഴിച്ചാലും എക്സാമിന് പോകുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരു കാരണവശാലും അത് കൊടുക്കരുത്. ഫ്രഷായ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കഞ്ഞി നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കറിയായിട്ട് നമ്മൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ടും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ അത്തരത്തിൽ ദഹിക്കുന്ന ഓട്സോ, എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും അതോടൊപ്പം എളുപ്പം ദഹിക്കുന്നതും ആരോഗ്യത്തിന് ബുദ്ധിമുട്ടോ അസ്വസ്ഥതകളും ഉണ്ടാക്കാതെ അത്തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കേസ് വെച്ചാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ അധ്യാപകരുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ കുട്ടികളുടെ, പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണത്തിൽ. അപ്പോൾ പറയും ഇത് രാവിലത്തെ എക്സാമിൻ്റെ കേസാണോ പ്രഭാത ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത്, ഈ ആഫ്റ്റർനൂൺ എക്സാമിന് വരുന്ന കുട്ടികളാണ്, ഇപ്പോൾ ടെൻത്തിൻ്റെ ഒക്കെ എക്സാം ആഫ്റ്റർനൂൺ ആണ്. അങ്ങനെയാണെങ്കിലും നമുക്കറിയാം മാക്സിമം 5-6 അല്ലെങ്കിൽ 10-ാം ക്ലാസ്സൊക്കെ ആണെങ്കിലും 9-10 എക്സാമേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള, അതായത് പ്രത്യേകിച്ച് ഉച്ചക്കാണ് ഉച്ച ലഞ്ച് കഴിച്ചിട്ടാണ് കുട്ടികൾ എക്സാമിൽ പോകുന്നതെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കറികളോ അത്തരത്തിലുള്ള ഐറ്റംസ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു കാരണവശാലും ലഞ്ച്, ഉച്ചയ്ക്ക് എക്സാമിന് പോകുന്ന കുട്ടികളാണെങ്കിൽ ലഞ്ച് കഴിക്കാതെ നമ്മൾ വിടരുത് കുട്ടികളെ. രാവിലെ എക്സാമിന് വരുന്ന കുട്ടികളാണെങ്കിൽ ഒരു കാരണവശാലും പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വിടരുത്. അതായത് ഫുഡ് കഴിക്കാതെ ഒരു കാരണവശാലും എക്സാമിന് നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ വിടരുത്. അത് രാവിലത്തെ ആവട്ടെ ആഫ്റ്റർനൂണിലുള്ള എക്സാം ആവട്ടെ, അതോടൊപ്പം എളുപ്പം ദഹിക്കുന്ന, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന, ഒരു കാരണവശാലും കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കൂല എന്ന് നമുക്ക് ഉറപ്പുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ. ഒരു ശ്രദ്ധ വേണം. അതോടൊപ്പം രാവിലെ ആവട്ടെ ഉച്ചയ്ക്കാവട്ടെ എക്സാമിന് പോകുന്ന കുട്ടികളുടെ കയ്യിലേക്ക് ഒരു ബോട്ടിൽ വെള്ളം ബോധപൂർവം മിനിമം നമ്മൾ
ഏൽപ്പിച്ച് വിടണം, അതിലും മടി കാണിക്കരുത്. അതോടൊപ്പം അവർക്ക് സന്തോഷം നൽകുന്ന ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ കൊടുത്താൽ അതും നല്ലതായിരിക്കും. വേറൊരു വീഡിയോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ചോക്ലേറ്റിന്റെ പ്രാധാന്യം. എങ്കിലും അതായത് ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് ഹാപ്പിനെസ് മാത്രമല്ല അവരുടെ മെമ്മറിയും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. അവർക്ക് റിലാക്സേഷൻ കിട്ടും, അവരെ പെട്ടെന്ന് എനർജൈസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ എക്സാം ആയ ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇതിന് പുറമെ എക്സാം ടൈമിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന കാര്യം, വെജിറ്റബിൾസ് കഴിക്കുന്ന കാര്യം, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. അതിന് പുറമെ വേറൊരു കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പൊതുവെ എക്സാം അടുക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ എക്സാമിന് പഠിക്കുന്ന സ്റ്റഡി ലീവ് ടൈമൊക്കെ വീട്ടിൽ ഹെവി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് കുറച്ചാൽ നല്ലതായിരിക്കും. അതായത് അത്തരത്തിലുള്ള ഫുഡ് കഴിച്ച് കുട്ടികൾക്ക് ഒരു ഹെവിനെസ് ഫീൽ ചെയ്ത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ പൊതുവെ വീട്ടിൽ ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് കുറക്കുക. അഥവാ ഉണ്ടാക്കുകയാണെങ്കിലും അത് കുട്ടികൾ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി, കൂടുതൽ അവരെ നിർബന്ധിക്കരുത്. അതിന് കൂടെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളിൽ കൂടുതൽ ഒരുപക്ഷെ പുലർച്ചെ കഴിഞ്ഞേറ്റും രാത്രി ലേറ്റായിട്ടൊക്കെ പഠിക്കുന്ന അത്തരത്തിലുള്ളൊരു പ്രവണത, അത്തരത്തിലുള്ള നല്ല പ്രവണതയുള്ള കുട്ടികളാണ്, താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അത്തരത്തിലുള്ള വീട്ടിലുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അധികം പുളി ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം കൂടുതൽ പുളിയുള്ള മാങ്ങ, അത്തരത്തിലുള്ള അച്ചാർ അല്ലെങ്കിൽ തൈര് കൂടുതൽ ആഡ് ചെയ്ത ഭക്ഷണം, പ്രത്യേകിച്ച് പച്ചമോര്, പച്ച തൈര്, ഇങ്ങനെ അധികം പുളി നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ എത്തിക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറക്കുക. കാരണം ഇത് കുട്ടികൾ കൂടുതൽ ഉറക്കമുണ്ടാക്കാനും അതിൻ്റെ രാത്രിയിലൊക്കെ ഒത്തിരി നേരം ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും ഇത് അവരിൽ കൂടുതൽ പെട്ടെന്ന് ഉറക്കം വരാനും ആ പഠിക്കുന്നതിന് തടസ്സമായി നിന്നേക്കാം. അതേപോലെ തന്നെ രാവിലെ ഉണർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ഉണരുന്നതിനൊരു ബുദ്ധിമുട്ടി പുളി അവർക്ക് ഉറക്കത്തിനൊരു ഒരു മത്ത് ഫീലിംഗ് ഉണ്ടാക്കുന്നതിന്, ഒരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഈ എക്സാം ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അധികം പുളി ആഡ് ചെയ്ത ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് കറികൾ നമ്മളൊന്ന് കുറക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പൊതുവെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ എക്സാം ടൈമിലൊക്കെ അധികം മധുരം സ്വീറ്റിയായ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല എന്ന്. പക്ഷെ കുട്ടികൾക്ക് പൊതുവെ മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഹെവി ആക്കാതിരുന്നാൽ മതി. കുറച്ച് ലൈറ്റ് മധുരമൊന്നും അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷേ അത്തരത്തിലുള്ള ഫുഡ് കഴിച്ച് ഹെവിനെസ് ആയി ടയേർഡായ കുട്ടികളെ പഠിക്കുന്നതിന് അസ്വസ്ഥമാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കരുത്. അത് പ്രത്യേകം പേരൻസ് ശ്രദ്ധിക്കണം. ഞാൻ പ്രധാന ഈ വീഡിയോയുടെ ഉദ്ദേശിച്ചത് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ, അത് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ ലഞ്ച് ആവട്ടെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ കഴിച്ചിരിക്കണം നിർബന്ധമായിട്ട്. പക്ഷേ അതൊരിക്കലും അവർക്ക് ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭക്ഷണം ആയിരിക്കരുത്. അതോടൊപ്പം അവർ നിർബന്ധമായും കഴിച്ചിരിക്കുകയും വേണം. അത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ആ കാര്യമാണ് ഞാൻ വീഡിയോയിലൂടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ മിക്ക പാരൻസിനും അറിയാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അടുത്ത വീഡിയോ കാണുന്നവരേക്കും